ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന ഡെഫിനറ്റീവ് നാണയങ്ങളിൽ ഒന്നായ കുതിരക്കാലണ എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നല്ലൊരു റയറായിട്ടുള്ള നാണയം തന്നെയാണ് കുതിരക്കാലണ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം. അപ്പോൾ നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന ഡെഫിനറ്റീവ് നാണയങ്ങളിൽ ഒന്നായ കുതിരക്കാലണ എന്നറിയപ്പെടുന്ന നാണയം. അപ്പോൾ ഈ ഒരു നാണയം സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു. ഏകദേശം 1950-55 ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു നാണയം നിലവിലുണ്ടായിരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 1 പൈസ് എന്നാണ്. 1 പൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 രൂപയെ 64 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് നമ്പർ 1 പൈസ് അഥവാ കുതിരക്കാലണ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ബ്രോൺസ് എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിന് 2 തരത്തിലുള്ള വെയ്റ്റാണ് ഉള്ളത്. 1950 നാണയത്തിന് ഏകദേശം 3.88 ഗ്രാം വെയ്റ്റും 1951 മുതൽ 1955 വരെയുള്ള നാണയങ്ങൾക്ക് 2.92 ഗ്രാം വെയ്റ്റാണ് ഉള്ളത്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വന്ന 21 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വന്ന സ്മൂത്ത് എഡ്ജാണ്. ഈ ഒരു നാണയം 1957 ഏപ്രിൽ 1 ഈ ഒരു നാണയം നിർത്തലാക്കിയ നാണയമാണ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ടിനെ അശ്വസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. സർക്കിളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻട്രായിട്ടിനെ ഒരു കുതിരയുടെ പടം ഇവിടെ സെൻട്രായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. 1953 എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് 1 പൈസ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും റൈറ്റ് സൈഡ് 1 പൈസ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റാർ മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാർ മാർക്ക് ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്കല്ല, ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് വർഷത്തിന് താഴെ ഈ ഒരു വർഷത്തിന് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാണയം 1950 മുതൽ 1955 വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. അപ്പോൾ 1950-51 ഈ ഒരു നാണയം ബോംബെ, കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളിൽ മിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1952 ഈ ഒരു നാണയം ബോംബെ മിൻറ്റ് മാർക്കിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. 1953-54-55 ഈ ഒരു 3 വർഷങ്ങളിലും ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള 3 സ്ഥലങ്ങളിൽ ഈ ഒരു നാണയം മിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കുതിരയുടെ പടത്തിന് താഴെയുള്ള വർഷത്തിന് താഴെയായിട്ട് മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കൈവശം വയ്ക്കുന്ന ഈ ഒരു നാണയം 1953 കൽക്കട്ട മിൻറ്റ് മാർക്കിലെ നാണയമാണ്. അപ്പോൾ വർഷത്തിന് താഴെ ഏതൊരു മിൻറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ബോംബെ മിൻറ്റ് മാർക്കിലെ നാണയമാണെങ്കിൽ ചെറിയൊരു ഡയമണ്ട് മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. കൽക്കട്ട മിൻറ്റ് മാർക്ക് നാണയമാണെങ്കിൽ ഏതൊരു മിൻറ്റ് മാർക്കും വർഷത്തിന് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ ചെറിയൊരു ഡയമണ്ട് സ്പ്ലിറ്റ് ആയിട്ട്, അതായത് ഒരു ഡയമണ്ട് രണ്ടായിട്ട് ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്ന പോലുള്ള ഷേപ്പാണ് ഹൈദരാബാദ് മിൻറ്റ് മാർക്കിന് അന്നവർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക്, ഡിഫറെൻറ്റ് മിൻറ്റ് മാർക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ബോംബെ മിൻറ്റ് മാർക്കാണെങ്കിൽ ചെറിയൊരു ഡയമണ്ട് മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ വർഷത്തിന് താഴെ ഏതൊരു മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നതല്ല. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്, അതായത് സെൻറ്റർ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പായിരിക്കും ഹൈദരാബാദ് മിൻറ്റ് മാർക്കിന് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് നമുക്ക് കണ്ടുപിടിക്കുന്ന വർഷത്തിന് താഴെയാണ്. അപ്പോൾ ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിലെ നാണയമാണ്. ഏതൊരു മിൻറ്റ് മാർക്കും വർഷത്തിന് താഴെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. 1950 മുതൽ 1955 വരെ നിലവിലുണ്ടായിരുന്ന ഈ ഒരു കുതിരക്കാലണ എന്നറിയപ്പെടുന്ന നാണയത്തിൽ 1953-1955 ഈ 3 വർഷങ്ങളിൽ മിൻറ്റ് ചെയ്ത ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലെ നാണയങ്ങൾ എല്ലാം തന്നെ റയറായിട്ടുള്ള ഒരു നാണയം തന്നെയാണ്. അപ്പോൾ 1953 ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലെ ഈ ഒരു നാണയത്തിന് ഇപ്പോഴത്തെ പ്രസൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഏകദേശം 15,000 രൂപ മുതൽ 30,000 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അതുപോലെ തന്നെ 1954-55 ഈ 2 വർഷങ്ങളിൽ മിൻറ്റ് ചെയ്ത ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലെ നാണയത്തിനും ഏകദേശം നല്ലൊരു വാല്യൂ തന്നെ ഉണ്ട്. ഏകദേശം 6,000 രൂപ മുതൽ 8,000 രൂപ വരെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ 1950 മുതൽ 1955 വരെ നിലവിലുണ്ടായിരുന്ന കുതിരക്കാലണ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൽ 3 വർഷങ്ങൾ 1953-54-55 എന്നിങ്ങനെ 3 വർഷങ്ങൾ മിൻറ്റ് ചെയ്ത ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയങ്ങൾ മാത്രമാണ് വാല്യൂ ആയിട്ടുള്ള നാണയങ്ങൾ. ബാക്കി എല്ലാ നാണയങ്ങളും ഏകദേശം ഒരു
50 രൂപ പ്രൈസ് റേഞ്ച് മുതൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ 1953, 1954, 1955 ഈ ഒരു 3 വർഷങ്ങൾ നാണയങ്ങൾ മാത്രം ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയങ്ങൾ മാത്രമാണ് വാല്യൂ ആയിട്ടുള്ള നാണയങ്ങൾ. അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലെ നാണയം ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തേക്കാം. അപ്പോൾ ചെറിയൊരു ഡയമണ്ട് സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മിൻറ്റ് മാർക്കാണ് ഹൈദരാബാദ് മിൻറ്റ് മാർക്കിന് അന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ, അതായത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ആദ്യമായിട്ട് നിലവിൽ വന്ന ഡെഫിനറ്റീവ് നാണയമായ ഹോഴ്സ് പീസ് അഥവാ കുതിരക്കാരണ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമെല്ലാം ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു 3 നാണയങ്ങൾ 1953, 1954, 1955 ഈ ഒരു 3 നാണയങ്ങളും ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലെ മിൻറ്റ് ചെയ്ത നാണയങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്ന നല്ലൊരു ഡീലറിൻ്റെ അടുത്ത് നിന്ന് തന്നെ നാണയം മേടിക്കാൻ ശ്രമിക്കുക. എന്തെന്നാൽ ഒരുപാട് ഫേക്ക് നാണയങ്ങൾ ഈ ഒരു നാണയങ്ങളുടെ പേരിൽ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന എല്ലാ നാണയങ്ങളും നല്ല രീതിയിൽ റെഫറൻസ് ചെയ്തതിനു ശേഷം മാത്രം നാണയം മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.